ആ സി പി എം നേതാവ് വി ശിവൻകുട്ടി ഏഷ്യാനെറ്റ് ന്യൂസിനോടൊപ്പം ചേരുകയാണ്. സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കൂടിയായി അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോടൊപ്പം ചേരുകയാണ്. ഇത്തരത്തിൽ ഐ എസ് ആർ ഒയുടെ പ്രവർത്തനം ഏതെങ്കിലും ഘട്ടത്തിൽ ഇതുപോലെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? ഈ സമരം കൊണ്ട് പൂർണ്ണമായും ഈ ഐ എസ് ആർഒയുടെ പ്രവർത്തനം തടസ്സപ്പെടും? രാജ്യവ്യാപകമായിട്ടുള്ള തൊഴിലാളികൾ ഇന്ന് പണിമുടക്കിലാണ്. 12-ന് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സമരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. 11,500 രൂപ മിനിമം വേതനം ആണ് മുഖ്യമായി ആവശ്യപ്പെടുന്നത്. തൊഴിൽ നിയമങ്ങൾ സംരക്ഷണം വേണം, കരാർ ജോലി അവസാനിപ്പിക്കണം, വിലക്കയറ്റം തടയണം. വിലക്കയറ്റം തടയണമെന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെ വില ഈ ഇന്നലെ തന്നെ കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ തൊഴിലാളിയായിട്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾ, തൊഴിലാളികളുടെയും ജനങ്ങളുടെയും തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും വികാരം കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇന്ന് രാവിലെ മുതൽ സമരം, ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇവിടെ തിരുവനന്തപുരത്തും ആരംഭിച്ചു. ഇന്നലെ ജനറൽ ഗവൺമെൻറ് പ്രസ്സിൽ രാത്രി 10 മണിക്ക് ഞങ്ങൾ സമരം ആരംഭിച്ചു. ഇവിടെ ഐ എസ് ആർഒയിൽ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്, നരേന്ദ്രമോദി നേരിട്ട് ഇടപെടുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ ഏതാണ്ട് 6,000-ത്തോളം വരുന്ന ഉദ്യോഗസ്ഥരും ജീവനക്കാരും അടക്കമുണ്ട്. ഇവിടെ നിന്ന് 260 ബസ്സും 400 കാറും ആണ് പോകുന്നത്. ഏത് പണിമുടക്കിലും തൊഴിലാളികളോട് ധിക്കാരപരമായി പെരുമാറുന്ന സമീപനമാണ് ഈ സ്ഥാപനം എടുത്തിട്ടുള്ളത്. സി ഐ എസ് എഫിൻ്റെ ഭടന്മാർ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഏത് സമരത്തെയും നേരിടുന്നതിന് വേണ്ടിയുള്ള കാര്യം ചെയ്തിട്ടുള്ളത്. ഐക്യകാല രൂപീകരണത്തിന് ശേഷം, ഐ എസ് ആർ ഒ രൂപീകരിച്ചതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ജീവനക്കാർക്ക് പോലും ഐ എസ് ആർ ഒയിലും അതുപോലെ ഐ എസ് ആർ ഒയുടെ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ തുമ്പയിൽ, വലിയശാല, വലിയമല, വട്ടൂർക്കാവ് എന്നീ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നതിന് വേണ്ടി ഇതിനെ കഴിയാത്തത്. ഇത് എത്ര മണിവരെ ഈ ഉപരോധം തുടരും? ഇന്ന് ഇത് പൂർണ്ണമായും തടസ്സപ്പെടുത്തുമോ ഇവരുടെ പ്രവർത്തനം? വളരെ പൂർണ്ണമായ തടസ്സമാണല്ലോ സമരം. ഈ സമരം 24 മണിക്കൂറാണ്. ഇന്ന് യഥാർത്ഥം അവർ ചെയ്യേണ്ടത് അവരെ ഡിക്ലെയർ ചെയ്യണം, അവരുടെ പോകുന്നില്ല എന്നുള്ളവരെ ഡിക്ലെയർ ചെയ്യണം.